ഇന്ന് നമ്മുടെ ചാനലുകളിൽ സംഗീത പരിപാടികളും കോമഡി പരിപാടികളും ധാരാളമാണ്. ഇതാ കോമഡിയും മിമിക്സും പിന്നെ ഞാനും എന്ന ഈ പരിപാടിയിൽ പാട്ട് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്കായി ഗായിക ഗായകന്മാരെ അവതരിപ്പിക്കുന്ന ഒരു കലാകാരനെ പരിചയപ്പെടുത്തുന്നു. ശ്രീ അരുൺ. അരുണിനെ കോമഡിയും മിമിക്സും പിന്നെ ഞാനും സ്വാഗതം ചെയ്യുന്നു. അപ്പൊ അരുൺ ഇവിടെ പാടുമ്പോൾ ഒരു കാരണവശാലും പേടിക്കണ്ട, കാരണം സംഗീതം വെറുപ്പിക്കുന്ന കണക്കുള്ള ജഡ്ജ്മെന്റുകളില്ല, എസ് എം എസുകളില്ല. അപ്പൊ അതുകൊണ്ടൊന്നും ഒരു ടെൻഷനും വേണ്ട, കറക്റ്റ് ആയിട്ട് നമുക്ക് ഉള്ള സാധനം കൊണ്ട് പ്രസന്റ് ചെയ്യാം. ഓക്കെ, അപ്പോ നമുക്ക് ആരെയാണ് ആദ്യം അവതരിപ്പിക്കാൻ പോകുന്നത്? ആദ്യം അനിൽ പനച്ചൂരാൻ. അനിൽ പനച്ചൂരാൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം നല്ലൊരു കവിയാണ്. അറബിക്കഥ എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണെന്ന് തോന്നുന്നു അദ്ദേഹം കുറച്ചുകൂടെ ഫേമസ് ആയി. അപ്പോ ആ സിനിമയിലെ ഒരു ഗാനത്തോടു കൂടി നമുക്ക് ആരംഭിക്കാം അല്ലേ? ഓക്കെ, അനിൽ പനച്ചൂരാൻ. ഓക്കെ, മ്യൂസിക്. വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം, ചേതനായിൽ നൂറു നൂറു പൂക്കളായി പൊലിക്കവേ. നോക്കുവിൻ സഖാക്കളെ, തമ്മൾ വന്ന ഭീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ട് രൂതി വച്ച വാക്കുകൾ. മൂർച്ചയുള്ളൊരായുധങ്ങളല്ല പോരിനാശ്രയം, ചേർച്ചയുള്ള മാനസങ്ങൾ തന്നെയാണതോർക്കണം. ഓർമ്മകൾ മരിച്ചിടാതെ കാക്കണം കരുത്തിനായി, കാലിരുമ്പിലെ തുരുമ്പുമാക്കണം ജയത്തിനായി. അപ്പോ ഇനി ആരാണ്? അടുത്തൊരു പഴയ ഗാനമാണ്, പീലിയിലെയും കെ പി ഉദയഭാനുടെ ആലപിച്ചു. പീലിയിലെയും കെ പി ഉദയഭാനു എന്ന് പറയുമ്പോൾ നമ്മുടെ പുതിയ തലമുറയിലെ എത്ര കുട്ടികൾക്ക് അല്ലെങ്കിൽ എത്ര പേർക്ക് അറിയും എന്നറിയില്ല, എങ്കിലും പഴയ തലമുറയിലെ ആൾക്കാരും നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്നുണ്ടോ, കോമഡിയും മിമിക്സും പിന്നെ ഞാനും. പിന്നെ പുതിയ തലമുറയിലെ ആൾക്കാർ ഇത്തരം ഗായിക ഗായകന്മാരെ മനസ്സിലാക്കുവാനും വേണ്ടിയിട്ട് ആ ശബ്ദം കെ പി ഉദയഭാനുവും പീലിയിലെയും പീലിയിലെയും പാടില്ല പാടില്ല നമ്മളും വഴി പാടെ മറന്നൊന്നും ചെയ്തുകൂട. കാലന ചായയിലാടുമേ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മളും വഴി പാടെ മറന്നൊന്നും ചെയ്തുകൂട. വളരെ നന്നായിരുന്നു. അടുത്താരാണ്? അദ്നാൻ സ്വാമി. മലയാളത്തിൽ അദ്ദേഹം പാടിയ പാട്ടെന്ന് പറയുന്നത് മകൾക്ക് എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ്, ചാഞ്ചാടി എന്ന് തുടങ്ങുന്ന ഗാനം. ൂണേ ചാഞ്ചാടിയാടേ ഉറങ്ങുതേ, ചടിഞ്ഞാടിയാടേ ഉറങ്ങുതേ, ആകാശത്തൂഞ്ഞാലാടേ കാണാക്കിനാകണ്ടുറങ്ങുതേ. വളരെ നന്നായിരുന്നു. അടുത്താരാണ്? അടുത്ത് വിനീത് ശ്രീനിവാസന്റെ. വിനീത് ശ്രീനിവാസൻ. വിനീത് ശ്രീനിവാസൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, കാരണം അദ്ദേഹം നല്ലൊരു ഗായകനാണ്, നല്ലൊരു നായകനാണ്, അതുപോലെ തന്നെ ഇപ്പൊ അദ്ദേഹം സിനിമാ സംവിധാനം ചെയ്യാൻ പോവുകയാണ്. താരകമലരുകൾ വിരിയും പാടും ദൂരെ കണ്ണുദൂരെ, വാടാമലരുകൾ വിരിയും പാടം നെഞ്ചിൽ ഇടനെഞ്ചിൽ. കതിരുകൾ കൊയ്യാൻ പോകാം, ഞാനൊരു കൂട്ടായി കൂടാം. ആകാശത്തമ്പിളി പോലൊരു കൊയ്ത്തരിവാളുണ്ടോ, കരിവളകൾ മിന്നും കയ്യിൽ പൊന്നരിവാളുണ്ടേ. താരകമലരുകൾ വിരിയും പാടം ദൂരെ അങ്ങു ദൂരെ, വാടാമലരുകൾ വിരിയും പാടം നെഞ്ചിൽ
ഇടനെഞ്ചിൽ. അരുൺ അടിപൊളിയായിരുന്നു. അപ്പോ അടുത്ത ആരാണ്? അടുത്ത എസ് ജാനകിയമ്മ. എസ് ജാനകിയമ്മ അനുകരിക്കും. ശ്രമം ശ്രമിക്കാം. എല്ലാം ശ്രമമുള്ള ഏത് സിനിമയിലെ പാട്ടാണ്? ഇത് ചാന്ത്പൊട്ട് സിനിമയിലെ. ചാന്ത്പൊട്ട് എന്ന് പറയുന്ന സിനിമയിലെ പാട്ട്. അതെ. കടലിന്റെ അങ്ങേ കരകിളുന്ന മേട്ടിൽ അമ്പിളി മാമനെ പോലെ മാറില ഒട്ടി കിടക്കുന്ന മുത്തേ പറയാനില്ല മോനെ, വളരെ നന്നായിരുന്നു കേട്ടോ. അടുത്ത ആരാണ് അരുണ? അടുത്ത ജാസ് ഗിഫ്റ്റിന്റെ അശ്വാരൂഢൻ എന്ന് പറഞ്ഞ സിനിമയിലെ അഴകാലിലെ മഞ്ഞച്ചരടിലെ പൂത്താലി അല്ലേ. അഴകാലിലെ മഞ്ഞച്ചരടിലെ പൂത്താലി മഴ പിള്ളിൻ കസപുലയം മുകിൽ പുടവ ചുറ്റി ഉണ്ണിമണി പോലുസണിഞ്ഞ് വയൽ കിളി പരവായി കുരുന്നില തടർപ്പിനുള്ളിൽ കുളിർമൊഴികൊഴുകി ഏഴഴകായി നിൽക്കവലിൽ ചിമ്മി നിന്നാണം എൻ കരളിൻ താഴ്വരയിൽ ചെമ്പകപ്പൂമഴ. അഴകാലിലെ മഞ്ഞച്ചരടിലെ പൂത്താലി മഴ വില്ലിൻ കസപുലയം മുകിൽ പുടവ ചുറ്റി. ഓക്കെയാണ്. അടുത്ത ആരാണ്? അടുത്ത ഒരു ഗായകനുണ്ട്, ശങ്കർ മഹാദേവൻ. ഒരു ഗായകനും കൂടി ഉള്ളു. അതെ, തീരെയാണ് നമ്മുടെ പരിപാടി. ശങ്കർ മഹാദേവൻ. അതെ അതെ. ഷഞ്ചാനോനേതാനിലേ നാണോ അവതുംഭകതാനേ അമ്പിലമ്പാനോ മോഷകുമാരി മോഷങ്കാരി ഏയലങ്കാരിണി മോഷകുമാരി മോഷകുമാരി മോഷങ്കാരി കുമാരിണി കുമാരി കുമാരി എൻ കാതശിക്കി വിക്കി മുക്കി നിൽക്കത് കുമാരി എൻ നെഞ്ചു വിമ്മി വിമ്മി ബമ്മി നിൽക്കത് കുമാരി എൻ വാർത്ത കടൽ വറ്റി വിട്ടതേ